وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. يوشك أن تضع عليكم الأمم كما تضع الأكلة إلى قصعتها، صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه، فرب الجيش بالمدد. إني وإن سامني ظيم يربعني، أقول يا سيد السادات يا سندي. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന സി എം ഇബ്രാഹിം സാഹിബിൻ്റെ പ്രസംഗം വരാനുണ്ട്. വേറെ ഉറുദു, ഹിന്ദി ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ഇനിയും കുറച്ചുകൂടിയുണ്ട്. ഇന്ന് ഒരു ദിവസം, ഒരല്പം സമയം നിങ്ങളെല്ലാവരും ക്ഷമിച്ച് ഇരിക്കുക. ഞാൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാം. നിങ്ങൾ എവിടെയാണ് ഇരിക്കുക? പേരോട് എവിടെയാണ് ഇരിക്കുക? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഒരു സലാം പറയാൻ അവിടെ പോയിരിക്കാൻ പറഞ്ഞ വരുന്നവർക്കൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമോ? തമാശയല്ല ഞാൻ പറഞ്ഞത്. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടാവും. അങ്ങനെ വരുന്നവരൊക്കെ സലാം പറയുന്ന കൂട്ടത്തിൽ സിറാജുൽ ഹുദയുടെ 25 കോടി ഉറുപ്പികയിലേക്ക്, ഫണ്ടിലേക്ക് കാര്യമായ സംഭാവന കൊടുക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നാം അക്രമത്തിനും അനീതിക്കുമെതിരെ അസമാധാനത്തിനെതിരെ അസഹിഷ്ണുതക്കെതിരെ നടക്കുന്ന യുദ്ധത്തിലാണ് ഉള്ളത്. ഈ ലോകത്ത് അസഹിഷ്ണുത വളർന്നു വരികയാണ്. ഈ ലോകത്ത് അസമാധാനം വളർന്നു വരികയാണ്. മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള താല്പര്യം പോലുമില്ലാതെയാണ് ലോകത്ത് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനമെടുത്തതോ ഏറ്റെടുത്തതോടുകൂടെ വളരെ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഓടിയെത്തണമെന്ന് കരുതി അയൽനാടുകളിൽ നിന്ന് യുദ്ധത്തിൻ്റെ മുറിവുകളും രക്തച്ചൊരിച്ചിലുകളുമായി
അഭയം തേടുന്ന അഭയാർത്ഥികളെ തടയണം. പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന നിയമം അമേരിക്കൻ പ്രസിഡന്റ് പാസാക്കി. അൽഹംദുലില്ലാ, കോടതി അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽ കോടതി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇതെന്തൊരു നീതിയാണ്, ഇതെന്ത് മനുഷ്യത്വമാണ്! ഏത് മനുഷ്യനാണ് ഇത് ന്യായീകരിക്കാൻ കഴിയുക? ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ട്രംപിനെ പോലെ ഡമ്പുള്ള ആളുകൾക്കല്ലാതെ ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. അവൻ്റെ ഡമ്പ്, അവൻ്റെ ഗിബ്ര് അതാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഏതായിരുന്നാലും നാം ചിന്തിക്കണം, ഒരു അമേരിക്കയിലെ തീരുമാനം മാത്രമല്ല, എവിടെയും നടക്കുന്നത് പരോക്ഷമായി മുസ്ലിം സമുദായത്തെ, ഇസ്ലാമിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം എന്നാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കൃപ പോലും എടുക്കപ്പെട്ടു പോയി. നമ്മുടെ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ മുദ്ര പതിപ്പിച്ച നേതാവായി അറിയപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ മരണം, ആ സമയത്ത് അദ്ദേഹം കൊടുത്തി വിടപ്പോൾ മരിച്ചോ മരിച്ചില്ലേ എന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലും അദ്ദേഹത്തിനെ സമീപിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിരോധം. എന്താണ് ഇതെന്ത് രാഷ്ട്രീയമാണ്? നാം ചിന്തിച്ചു പോവുകയാണ്, ഇത് രാഷ്ട്രീയമാണോ? അതല്ല, മറ്റെന്തോ ആണോ? അങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ലോകത്ത് എങ്ങും, അമേരിക്കയിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിൽ, പാശ്ചാത്യ നാടുകളിൽ, എല്ലായിടത്തും മുസ്ലിം സമുദായത്തെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണുകയും അവരെ അടിച്ചമർത്തണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, അതെല്ലാം അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം ഇവിടെ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടുകയില്ല. മുസ്ലിം സമുദായത്തെ തുടച്ചു നീക്കാൻ ആർക്കും സാധ്യമേ അല്ല. കാരണം, മുസ്ലിം സമുദായത്തില് ഏതോ ഒന്നോ രണ്ടോ വ്യക്തികൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രം ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന അക്രമത്തിന് മുസ്ലിംകൾ മുഴുവനും ഇരയാക്കപ്പെടുകയോ? ഒരിക്കലും അതനുവദിച്ചുകൂടാ. അത്തരം കുഴപ്പമുണ്ടാക്കുന്നവർ മുസ്ലിംകളിൽ മാത്രമല്ല, ഇവിടുത്തെ ഹൈന്ദവരിൽ പരിശോധിച്ചാൽ അവരുടെ കൂട്ടത്തിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ബുദ്ധരിലുണ്ട്, ജൈനനിലുണ്ട്. ബുദ്ധന്മാരല്ലേ ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിംകളെ ബർമയിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്നല്ല, അവർ ഏതോ കപ്പലിൽ
കയറിപ്പറ്റിയവരുണ്ടായിരുന്നു, ബോട്ടിൽ കയറിപ്പറ്റിയവരുണ്ടായിരുന്നു. അവർ കരക്കടുക്കാനാകുമ്പോൾ ആ കപ്പലും ബോട്ടും കരയിലടുക്കാൻ സമ്മതിക്കാതെ അതാ എത്രയോ പേർ മരിച്ചുപോയി. അത് റോഹിംഗ്യൻ മുസ്ലിംകൾ, അവർ മുസ്ലിംകളായതിന്റെ പേരിൽ മാത്രമല്ലേ അത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആലോചിക്കണം. ആസാമിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഭരിക്കുന്ന ആരും അറിയുന്നില്ലേ? ആസാം എന്നൊരു രാജ്യത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ അറിയുകയില്ലേ? അവിടെ ഒരു വിഭാഗം ജനങ്ങൾ മുസ്ലിംകളുടെ വീടുകൾ തരിപ്പണമാക്കുകയും വീടുകൾ പൊളിച്ച് മുസ്ലിംകളെ മുഴുവനും റോട്ടിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. ഞങ്ങൾ അൽഹംദുലില്ലാ കേരളത്തിൽ നിന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആസാമിൽ ട്രെയിൻ നിറയെ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അരി വിതരണം നടത്തുകയും സഹായിക്കുകയും ചെയ്തു. ഞാനും ആ സമയത്ത് ആസാമിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മുസ്ലിം ആയിപ്പോയി എന്നതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടാൻ മുസ്ലിം എന്താണ് ചെയ്തത്? മുസ്ലിം എന്താണ് ഇവിടെ അക്രമമുണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിം ഒരിക്കലും അക്രമകാരിയല്ല, ഒരിക്കലും ഭീകരനല്ല, ഒരിക്കലും തീവ്രവാദിയല്ല. കാരണം ഈ കാണുന്ന ജനലക്ഷങ്ങൾ, അതുപോലെ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിംകളും പഠിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിസ്സംശയം അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ നബി തങ്ങളുടെ മാതൃക എന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അവിടെ നിന്ന് ഏറ്റവും വലിയ ഔദാര്യവാനും ഏറ്റവും വലിയ കൃപയുള്ളവരും ലോകത്തിന് റഹ്മത്തായി അയക്കപ്പെട്ടവരും ആയതുകൊണ്ട് ലിന്തലഹും ജനങ്ങളോട് തങ്ങൾ വിനയം പ്രകടിപ്പിക്കുന്നു. വലവ് കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, അഥവാ തങ്ങൾ ഒരു ഭീകരനോ തീവ്രവാദിയോ അതല്ലെങ്കിൽ കടുകടുത്ത പെരുപരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് വിട്ട് അകന്നു പോകുമായിരുന്നു, ഒരിക്കലും ഇസ്ലാമിലേക്ക് ആളുകളെ കിട്ടുമായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിലേക്ക് ആളെ കിട്ടിയത് അങ്ങയുടെ സൽസ്വഭാവം, അങ്ങയുടെ വിനയം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാതൃകയാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജനങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെയും നമ്മുടെ കേരളക്കരയിൽ തന്നെ ഇപ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം സമുദായത്തിൻ്റെ അടുക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അവരെ പള്ളിയിൽ കടുപ്പിച്ചുകൂടാന്ന് പറയുന്നവർ, അവരെ ദർശന നിർത്തിക്കൂടാന്ന് പറയുന്നവർ, അങ്ങനെ ഭിന്നിപ്പിന്റെ വിത്തുകൾ പാകി ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നാം ഗൗരവമായി ചിന്തിക്കണം. നിങ്ങളിവിടെ ഭിന്നിപ്പിന് വേണ്ടി മുതിർന്നാൽ, ഭിന്നിപ്പിന് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് മുസ്ലിം സമുദായത്തിന് അപകടകരമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഭിന്നിപ്പ് വേണ്ട, ഐക്യത്തോടുകൂടി
സുന്നത്ത് ജമാഅത്തിന്റെ ഹഖീദയിൽ ഉറച്ചു നിൽക്കണം. അത് പിന്നെ നിർവാഹമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വെളിയിൽ പോയവരോട് നമുക്ക് സഹകരിക്കാൻ സാധ്യമല്ല. കാരണം അത് നമ്മുടെ അഖീദയുടെ കാര്യമാണ്, നമ്മുടെ അഖീദയുടെ വിഷയമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അഖീദ, അഖീദയിൽ നിന്ന് തെറ്റിയാൽ നമുക്ക് സഹകരിക്കാൻ നിർവാഹമില്ല. അതേസമയത്ത് അവരോടും നാം ഇവിടെ ക്രൂരതയോടുകൂടി പെരുമാറുകയോ അക്രമങ്ങൾ അഴിച്ചുവിടുകയോ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ നയം. ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നു, ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നു, അല്ലാതെ ഞങ്ങൾ വാളുകൊണ്ടും കുന്തം കൊണ്ടും വെടിയൊച്ച കൊണ്ടും ആരെയും നേരിടുകയില്ല. ഒരു ശക്തിയെയും ഒരു കക്ഷിയെയും ഞങ്ങൾ അങ്ങനെ നേരിടുകയില്ല, നിയമം കയ്യിലെടുക്കുകയില്ല. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിയമം കയ്യിലെടുക്കാതെ സൗമ്യമായി ജീവിക്കുക. അതേസമയത്ത് ആശയം അത് പണയം വെക്കാൻ സാധ്യമല്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആശയം, സഹാബത്ത് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആശയം, അങ്ങനെ നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇസ്ലാം എങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത്? ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും അവിടുത്തെ കൂടെ വന്ന ആളുകളുടെയും ഹിജ്റ 12ോ 13ോ വർഷം അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്ന മാലിക്കുദ്ദീനാർ തങ്ങളിൽ നിന്നാണ് ഈ നാട്ടുകാർ ഇസ്ലാം മതം പഠിച്ചത്. അതുപോലെ അതിനുശേഷം അതിനു മുമ്പ് കോഴിക്കോട്ട് വന്ന മുദീറത്തുബ്നു ശുഅബത്ത് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, റാഫിഉ ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, റഫീഉ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ കോഴിക്കോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ കോഴിക്കോട്ട് വലിയങ്ങാടിയുടെ ബാക്കൽ പോയി നോക്കിയാൽ വലിയ ഒരു പള്ളി കാണാം, മസ്ജിദ് സഹാബ. ഞങ്ങളാണത് പൊളിച്ചെടുത്ത് വലിയ പള്ളിയാക്കിയത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന രണ്ട് പേർ അവർ സഹാബികളാണെന്ന് ചരിത്രം തെളിയിക്കുകയാണ്. അങ്ങനെ സഹാബികൾ ഇവിടെ വന്നു, അവർ ഇസ്ലാം മതം പഠിപ്പിച്ചു. സഹാബികൾക്ക് ശേഷം താബിഈകൾ വന്നു, അവർ നമുക്ക് പഠിപ്പിച്ചു. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവരിൽ നിന്നാണ് നാം ഇസ്ലാം മതം പഠിച്ചത്. വളപട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ 700 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ വന്നതാണ്. പെരിങ്ങത്തൂരിലെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു 800 കൊല്ലമായി കേരളത്തിൽ വന്നിട്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവരെല്ലാവരും ഇവിടെ ഇസ്ലാം മതം എങ്ങനെ പ്രചരിപ്പിച്ചു? വാടും കുന്തവും എടുത്ത് പ്രചരിപ്പിച്ചതല്ല അവർ, ഭീകരതയിലൂടെ പ്രചരിപ്പിച്ചതല്ല, മറിച്ച് അവരുടെ കറാമത്തുകൾ കണ്ട്, അവരുടെ അസാധാരണ സംഭവങ്ങൾ കണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുകയും അവരുടെ പിന്നാലെ കൂടുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ലോകത്തെവിടെ നോക്കിയാലും. അതാ വടക്കേ ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീനി റളിയല്ലാഹു അൻഹു വന്നു. അവരിൽ നിന്ന് അവരുടെ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും ഒരു 10ഓ 40ഓ അനുയായികളും കൂടി ഒരു വഴിക്ക് പുറപ്പെട്ടു. ഏറ്റവും വലിയ കഠിനമേറിയ നട്ടുച്ച സമയത്ത് ഖാജാ തങ്ങളും അനുയായികളും ഇങ്ങനെ പോകുമ്പോൾ ഒരു തണലുള്ള സ്ഥലം എവിടെയുണ്ട് എന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോഴതാ വലിയ ഒരു പാർക്ക് കാണുന്നു. നല്ല വൃക്ഷങ്ങൾ നനച്ചുണ്ടാക്കിയ വൃക്ഷങ്ങൾ ചെടികൾ നിറയെ ഉള്ള ഒരു പാർക്ക് കണ്ടു. ബഹുമാനപ്പെട്ട തങ്ങളവരുകളും അനുയായികളും അതിലേക്ക് അങ്ങോട്ട് കടന്നു. ഓരോരുത്തരും ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ 1, 2, 3, 4 ആളുകളായി ഇരുന്നു. വലിയ ഒരു വൃക്ഷമുണ്ട്, വലിയ തണലുള്ള, അതിന്റെ ചുവട്ടിൽ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളും ഇരുന്നു. സുബ്ഹാനല്ലാ, അല്പസമയം കഴിഞ്ഞപ്പോൾ വാച്ച്മാൻ ഓടി വന്നു. ഓ ജനങ്ങളെ,
ഞാനൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു, അപ്പോഴും നിങ്ങളിവിടെ കടന്നല്ലോ, നിങ്ങളൊക്കെ പുറത്തു പോകണം, എൻ്റെ യജമാനൻ വരും, നിങ്ങളെ കണ്ടാൽ എന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അതുകൊണ്ട് നിങ്ങളൊക്കെ പുറത്തു പോകണം എന്ന് പറഞ്ഞു. ഹാജ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, പിരിച്ചുവിടൂല, ഒന്നും ചെയ്യൂല. അല്പസമയം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹാജയും കൂട്ടരും അവിടെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളോടുകൂടി വലിയ ജോറിൽ വരുന്നു. വന്നു നോക്കുമ്പോൾ ഈ രാജാവും പ്രജകളും ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ഹാജയും അനുയായികളും മുരീദന്മാരും ഇരിക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വാള് കൂട്ടെടുത്ത് ഊരി കയ്യിൽ പിടിച്ചു. എന്നിട്ട് ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചപ്പോൾ ഹാജയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ അതാ രാജാവും പ്രജകളും കൂടി ഊരിയ വാളുമായി ഹാജാ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. മുമ്പിലേക്ക് വന്നിട്ട് ഹാജയോട് ചോദിക്കുന്നു, നീ സമ്മതം കൂടാതെ കടന്നതെന്തിന്? നിന്നെ ഞങ്ങളിപ്പോൾ വെട്ടിക്കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാളിങ്ങ് പൊന്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ഒരൊറ്റ നോട്ടം അവനിലേക്ക് നോക്കി, തല മുതൽ കാല് വരെ ഒരൊറ്റ നോട്ടം അങ്ങ് നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് വാള് സ്വയം അതാ വിറച്ചുകൊണ്ട് താഴെ വീണു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് മാത്രമല്ല, പേടിച്ചുപോയി. എന്താണ് പേടി? അല്ലാഹുവിനറിയാം. ഹജാ തങ്ങളെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് ആ കയ്യിലുണ്ടായിരുന്ന വാള് താഴെ വീണ്. ഉടനെ തന്നെ ഹാജയോട് പറയുന്നു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്റെ സമ്മതം കൂടാതെ ഇവിടെ കയറിയതെന്ന് ചോദിച്ചപ്പോൾ, നിന്നെ ഹിദായത്താക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ നിന്റെ സ്വത്തെടുക്കാൻ വന്നതല്ല, നിന്നെ ഹിദായത്താക്കാൻ വന്നതാണ്. അതുകൊണ്ട് നീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ നിനക്ക് പരലോക ഗുണമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അതാ ഇസ്ലാമിനോടുള്ള ആഗ്രഹം വരികയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് രാജാവ് പറയുന്നു, ഓ ഹജാ തങ്ങളെ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഞാൻ ആദ്യമായി നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോയല്ലോ, അത് നിങ്ങൾ എനിക്ക് പൊറത്തു തരണം. ഹജ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ പൊരുക്കൾക്ക് പൊരുത്തം തന്നെ. ആ സമയത്ത് ഉടമസ്ഥൻ പറയുന്നു, ഈ തോട്ടവും ഈ പാർക്കും ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥലവും എല്ലാം എൻ്റെതാണ്, അത് മുഴുവനും ഹാജ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഹാജ പറയുന്നു, നിന്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും എനിക്ക് വേണ്ട, ഞാനിവിടെ വന്നത് നിന്നെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാനാണ്. അൽഹംദുലില്ലാ, നീ ഹിദായത്തായി, നിന്റെ കാരണം കൊണ്ട് ധാരാളം ആളുകൾ ഹിദായത്തിലേക്ക് വരും. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ, നിന്റെ കാരണം കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും ഹിദായത്താവൽ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ ഹിദായത്തായി, അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് നിന്റെ പാർക്ക് വേണ്ട, ഞങ്ങൾക്ക് നിന്റെ തോട്ടം വേണ്ട, ഞങ്ങൾക്ക് നിന്റെ ഒന്നും വേണ്ട, അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജയും കൂട്ടരും തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, വലിയ വലിയ മഹാന്മാർ വല്ലൊരു വസ്തുവിനെ നോക്കൂകിൽ ആവണ്ണം ആക്കുമ്പതെന്നോവർ വഹീദിമാലയിൽ നിങ്ങൾ പാടിയതാണ്. ഒരു വസ്തുവിനെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഉദ്ദേശിച്ച പോലെ ആക്കാൻ കഴിയുന്ന മഹത്തുക്കളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർ ശരീഅത്തിന് ശരിക്കും മുറുകെ പിടിച്ചവരാണ്, ശരീഅത്തിന് മുറുകെ പിടിച്ചവരാണ്. അവരുടെ കാരണത്താലാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖൗസുൽ അലം വഹീദ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു
തന്റെ സിറുള്ള സിറാഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇസ്തമഅതു അന വ മുഈനുദ്ദീൻ ഫീ ജബലിൻ മിനൽ ജിബാൽ. മുഈനുദ്ദീൻ ചിസ്തി അജ്മീറിലെ ഹജാ മുഈനുദ്ദീൻ തങ്ങളും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഒരു പർവ്വതത്തിൽ ഒരുമിച്ചുകൂടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാജാ തങ്ങൾ പറഞ്ഞു, മുഹീദ്ദീൻ ഞാനും എന്റെ കൂടെ ബഗ്ദാദിലേക്ക് തന്നെ വരട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഹാജാ തങ്ങളോട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഹാജാ പാടില്ല പാടില്ല, നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് സുൽത്താനായി അയച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ പോകണം. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഹജാ തങ്ങൾ അജ്മീറിൽ വന്നു. എത്ര ലക്ഷം ജനങ്ങൾ അവിടുത്തെ കറാമത്ത് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മുത്തക്കീങ്ങളുടെ കറാമത്തുകൾ, അസാധാരണ സംഭവങ്ങൾ, അത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒരു ഭീകരതയിലൂടെയല്ല, പണം കൊടുത്തു വാങ്ങിയതല്ല, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുത്തതല്ല. അതുകൊണ്ട് ആ മഹത്തായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ നിലനിൽക്കണം. അതിനാണ് സിറാജുൽ ഹുദ നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാ, 100-ലധികം കുട്ടികൾക്ക്, ഹിഫ്ളുൽ ഖുർആൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ഇന്ന് സരദ് കൊടുത്തു. അൽഹംദുലില്ലാ, എന്റെ ചെറുപ്പത്തിൽ കേരളത്തിൽ ഹാഫിളില്ല. കേരളത്തിൽ ഹാഫിളിങ്ങൾ അറിയപ്പെട്ട ഒരൊറ്റ വ്യക്തി മാത്രമാണ് ഒരു ഹാഫിളുള്ളത്, കോഴിക്കോട്ട് പുഴവക്കത്തെ പള്ളിയിലെ ഇമാമ്. അന്ന് ജനങ്ങൾ പലപ്പോഴും, നമുക്കിന്ന് ഹാഫിളിന്റെ ഖുതുബ കേൾക്കണം, നമുക്കിന്ന് ഹാഫിളിന്റെ കൂടെ തറാവീഹ് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നാനാ ഭാഗത്തു നിന്നും കോഴിക്കോട്ട് പുഴവക്കത്തെ പള്ളിയിൽ ഹാഫിളിനെ തുടർന്ന് നിസ്കരിക്കാൻ ആളുകൾ വരുമായിരുന്നു. അന്ന് ഹാഫിളിങ്ങളില്ല. പിന്നീട് ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കൈ തങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും മനുജനെയൊക്കെ ഹാഫിളിങ്ങളാക്കി. അങ്ങനെ എന്നാലും വ്യാപകമായി ഇവിടെ ഹാഫിളിങ്ങളില്ല. കോഴിക്കോട്ട് 10 കുട്ടികളെ വെച്ചിട്ട് ഏതോ ഒരു കൂട്ടർ തുടങ്ങിയിരുന്നു, അതും വിജയിച്ചില്ല. അങ്ങനെ മർക്കസു തഖാഫത്തി സുന്നിയ അൽഹംദുലില്ലാ ഹിഫ്ള് ആക്കാനുള്ള കുട്ടികളെ എടുത്തു, അവിടെ ഹിഫ്ള് കോളേജ് ആരംഭിച്ചു. അതിൽ നിന്ന് എത്രയോ കുട്ടികൾ, 100-കണക്കായ കുട്ടികൾ ഹിഫ്ളായി. അവര് വേറെ സ്ഥലത്ത് പോയി ഹിഫ്ള് ഉണ്ടാക്കി, അവര് വേറെ സ്ഥലത്ത് പോയിട്ട് ഹിഫ്ള് ഉണ്ടാക്കി. അങ്ങനെ ധാരാളം ഹാഫിളിങ്ങളെ വളർത്തിയെടുക്കാൻ പടച്ച റബ്ബു നമുക്ക് തൗഫീഖ് തന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. അല്ലാഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, ആ ഖുർആൻ നമ്മൾ തീർച്ചയായും സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും അതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഇവിടെ ജൂത ക്രിസ്ത്യാനി വിഭാഗം എത്രയോ അധികം അധ്വാനിച്ച് മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ ഭേദഗതി ചെയ്യാൻ. എന്നാൽ അവരെത്ര ഭേദഗതി ചെയ്താലും ഇവിടെ ഇതാ ഹാഫിളിങ്ങളുണ്ട്. ഈ ഹാഫിളിങ്ങൾ പറയും അത് തെറ്റാണ്, ഖുർആൻ ഇന്നതാണ് എന്ന്. അങ്ങനെ ഖുർആനിനെ നിലനിർത്തുന്ന ഹാഫിളിങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. അതുപോലെ ഇവിടെ സിറാജുൽ ഹുദയിൽ നിന്ന് സിറാജുൽ ഹുദ ദഅ്‌വാ കോളേജിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ, അവർ ദഅ്‌വയിൽ ചേരുമ്പോൾ അവരോട് എടുത്ത വാഗ്ദത്തമുണ്ട്, നിങ്ങൾ ഇന്നതൊക്കെ പഠിക്കണമെന്ന്. അതൊക്കെ പഠിച്ച് തീർത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ എന്ന്. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ വായിച്ച് അധിക പേരും സഖാഫികളാണ്. ഇവിടെ ദഅ്‌വാ കോളേജിൽ പഠിച്ചതിന് ശേഷം മർക്കസിലേക്ക് വന്നു, അവിടെ 2 കൊല്ലം പഠിച്ചു സഖാഫികളായി. അങ്ങനെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം
അവർക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. സിറാജ് അൽ ഹുദ അതാണ്. അതിൻ്റെ ഒരു ചെറിയ ചുരുക്കമെടുത്തിട്ട് സുറൈജ് എന്ന പേരിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയ പണ്ഡിതന്മാർ അറിയപ്പെടും ഇൻഷാ അല്ലാ. അല്ലാഹു അക്ബർ. ആ സുറൈജിൻ്റെ, സുറൈജ് എന്ന് പേരുള്ള സഹാബിയുണ്ട്, സുറൈജ് എന്ന് പേരുള്ള വലിയുണ്ട്, സുറൈജ് എന്ന് പേരുള്ള പലരും മഹാന്മാർ ഉണ്ട്. സിറാജുൽ ഹുദയിൽ നിന്ന് പിടിച്ചെടുത്ത പദവും ആണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജം മുനീറാണ്. ആ പേര് തന്നെ നമ്മളും വെക്കണ്ടാന്ന് വെച്ചിട്ടാ സിറാജ് എന്ന് വെക്കാത്തത്. സുഹൃത്താക്ക് സിറാജ് എന്നുള്ള പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പേര് തന്നെ നമ്മളിവിടുത്തെ കുട്ടികൾക്ക് പേര് കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് സിറാജിന്റെ സുറൈജ് ആക്കിയതാണ്. അള്ളാഹു തആല ആ കുട്ടികൾക്ക് തൗഫീഖ് നൽകി കൊടുക്കട്ടെ. ഖുർആൻ ഹാഫിളായ കുട്ടികൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മഹാന്മാരായ കുട്ടികൾക്കെല്ലാം അള്ളാഹു തആല വലിയ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം നേരത്തെ പറഞ്ഞത് തവാളുവിന് വേണ്ടി പറഞ്ഞതാണ്, എനിക്കിതിൽ കാര്യമായ പങ്കൊന്നുമില്ല, എല്ലാവരും കൂടി ചെയ്തതാണെന്ന് പറഞ്ഞത് വിനയത്തിന് വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ തന്നെ പറയാനും പാടുള്ളൂ, അല്ലാതെ ഇതൊക്കെ ഞാനാക്കിയതാണെന്ന് പറയാൻ പാടില്ല. അന്നലക്ക് വിനയം കൊണ്ട് പറഞ്ഞതാണ്. അതേസമയത്ത് 24 മണിക്കൂറും തലപുകഞ്ഞ് ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഒരു സ്ഥലം പിന്നെ അടുത്ത് വേറൊരു സ്ഥലം പിന്നെ അടുത്ത് വേറൊരു സ്ഥലം ഇങ്ങനെ വാങ്ങിയിട്ടാണ് ഈ ഇവിടെ 75 ഏക്കർ 80 ഏക്കർ സ്ഥലം ഉണ്ടാക്കിയെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഇത് സിറാജുൽ ഹുദക്കാണ് നമ്മൾ കുറച്ച് കൊടുത്താണ് എന്ന് കരുതുന്ന പോലെ ഞാനിതുവരെ കണ്ടിട്ടില്ല. എൻ്റെ മർക്കസിലും എനിക്ക് അനുഭവമാണ്, അത് മർക്കസിനാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുത്താള്, അങ്ങനെയല്ല, മർക്കസ് എന്തായാലും എടുക്കും, അതുകൊണ്ട് നമ്മൾ വില അധികം പറയാം എന്ന ചിന്താഗതിക്കാരെയാണ് അധിക പേരെയും കണ്ടത്. ഏതായാലും അവരുടെ സ്വത്തല്ലേ, അവർ കിട്ടുമുള്ളത് പറയാം. അങ്ങനെ ആ വലിയ വിലകളെല്ലാം കൊടുത്ത് ഈ തലം വാങ്ങി സൗകര്യപ്പെടുത്തി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. 25ാം വാർഷികമാണ്, അത് 30ഉം 40ഉം 50ഉം എല്ലാം ഉണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയ അതിൻ്റെ 40ാം വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ നേരത്തെ നിങ്ങളെ ഉണർത്തി അടുത്ത ജനുവരി മാസം ഒരു കൊല്ലത്തെ പ്രവർത്തനമുണ്ട്. ജനുവരി മാസം നടക്കുകയാണ്, 5, 6, 7 തീയതികളിൽ ജനുവരിയിൽ നടക്കും. 2018 ഇന്ന് മുതൽ തന്നെ നിങ്ങളതിൻ്റെ പ്രചാരകരാവണം. സിറാജുൽ ഹുദയുടെ പണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രചാരണത്തിന് ഉള്ളത് മർക്കസാണ്. ആ മർക്കസിൻ്റെ സമ്മേളനം പ്രചരിപ്പിക്കാൻ നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിറാജുൽ ഹുദ, ഓ വലിയ ആടുകൂടി, വലിയ സംഖ്യ കിട്ടി, എന്നൊന്നും ഇങ്ങനെ ഒതുക്ക് കിട്ടിയാൽ പോരാ, എത്രയോ അധികം കടമുണ്ട്, ധാരാളം പണത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിൽ അടിയുറച്ചു നിൽക്കുന്ന ജനങ്ങളെ ഇവിടെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. സുന്നത്ത് ജമാഅത്തിൻ്റെ ശബ്ദം ഈ നാട്ടിലും പരിസരത്തിലും പറയാൻ പറ്റാത്തൊരവസരം കഴിഞ്ഞു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല തിരിച്ചു കൊണ്ടുവന്നു സുന്നത്ത് ജമാഅത്തിൻ്റെ ശബ്ദം. ആരെയും ഭയപ്പെടാതെ പരസ്യമായി പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് തന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അൽഫ അൽഫ മറ, അള്ളാഹു തആലനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും പാതയായ സുന്നത്ത് ജമാഅത്ത് അത് വിട്ടുപോകല്ലേ മക്കളെ, അത് വിട്ടാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. വെറുതെ ഫിത്നക്കും ഫസാദിനും നടക്കുന്ന ആളുകളൊക്കെ അതിലൊന്ന് പിന്മാറണം. എന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എന്നും ഈ ഖിലാഫും തർക്കവും ആയി നടക്കാൻ പാടില്ല. തീർച്ചയായും സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി
മുന്നോട്ട് വരണമെന്നും പ്രവർത്തിക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ നമ്മുടെ കൂടെയില്ല. എന്തൊരു നഞ്ഞൂക്കായിരുന്നു ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ നഞ്ഞൂക്ക്! അവിടുത്തെ മനസ്ഥൈര്യം പറഞ്ഞാലാവൂല. വലിയ കറാമത്ത്. ഒരു ദിവസം ഞാനുണ്ടായിരുന്നു കർണാടക സ്റ്റേറ്റിലൊരു പരിപാടിക്ക് പോയിട്ട് രാത്രി 2 മണിക്ക് വരുന്നു. വരുമ്പോൾ റോഡ് ബന്ദായി പോയിക്കണ്. ബി ജെ പിക്കാരും RSS-കാരെല്ലാം കൂടി റോഡ് ബന്ദാക്കി, ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞ് അവനോട് വിടാൻ പറയും, ഞമ്മക്ക് നേരെ പോകണം. അപ്പോൾ കൂടുതൽ ആൾ ചെന്നിട്ട് ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ് എന്ന് പറഞ്ഞു. ആ ഉള്ളാളത്തെ ഗുരുക്കളാണോ? ഗുരുക്കൾ എന്ന് പറയും അവിടെ ഉസ്താദന്മാർ, കർണാടക സ്റ്റേറ്റിൽ. എന്നാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവർ കല്ലൊക്കെ എടുത്ത് മാറ്റി തുറന്നു തന്നു. എന്നാൽ അവിടെ പേടിയില്ല. അങ്ങനെ ഒരാളെയും പേടിക്കാതെ, ദുന്യാവിൻ്റെ മുകളിൽ ഒരു മനുഷ്യരെയും പേടിക്കാതെ, അങ്ങേയറ്റത്തെ ഹിമ്മത്തുള്ള ബഹുമാനപ്പെട്ട താജുല്ലുലമാ, അള്ളാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നൂറുല്ലുലമാ എം എ ഉസ്താദ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യം മുതൽക്ക് പേരോടിൻ്റെ കൂടെ സഹായത്തിന് വന്നു കൊടുത്തിരുന്ന ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ തങ്ങൾ, അവർക്ക് അള്ളാഹു തആല ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, അതുപോലെ സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ, അപ്രകാരം സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഖലീൽ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ, പെട്ടെന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ മർക്കസിലെ ഉസ്താദുമാരായ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഉസ്താദുള്ള സാത്തീദ് സോക്കെ സൈനുദ്ദീൻകുട്ടി ഉസ്താദ്, അതുപോലെ കൊണ്ടുവരു ഉസ്താദ് ബാപ്പ മുസ്ലിയാർ തുടങ്ങി വലിയ വലിയ അലിമീങ്ങളും മുത്തക്കയങ്ങളുമായ പലരും മരിച്ചുപോയി. അർഹമുറാഹിമായ അള്ളാഹ് അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിൻ്റെയും മർക്കസിൻ്റെയും ഗുണകാംക്ഷിയായ കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി. കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്നെ റഹ്മാനിയ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്താ കാരണം? ഞാൻ മർക്കസുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രസിഡൻ്റായ എന്നെ പുറത്താക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്ന കാര്യമായിട്ട് കുഞ്ഞമ്മദ് ഹാജി, നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളി, നിങ്ങൾക്ക് അവിടെ പ്രസിഡൻ്റായിട്ട് ഭരിക്കാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ പ്രസിഡന്റ് സ്ഥാനം വേണ്ട, ഞാൻ മരണം വരെ മർക്കസുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം മരിക്കുന്നത് വരെ മർക്കസിൻ്റെ ഗുണകാംക്ഷിയായിരുന്നു. മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റായി കുറേ കാലം, പിന്നീട് മർക്കസിൻ്റെ ഖജാൻജിയായി. അങ്ങനെയാണ് കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി മരിച്ചു പോയത്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഇതിൻ്റെ സ്ഥാപക കാലത്തുള്ള PCS തങ്ങൾ, മറ്റുള്ള ആളുകൾ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്, ഞങ്ങളീ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ 2 മക്കളും ഇവിടെ ഉണ്ട്, അവരൊക്കെ ദുആർക്കും ഇൻഷാ അള്ളാഹ്. ഞാൻ നിർത്തുന്നു. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് ഞങ്ങൾക്കും നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ, ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ, ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ. അവേലത്ത് ഉറൂസ് അടുത്ത ദിവസം, അടുത്ത 12-ാം തീയതി, 10, 11, 12 തീയതികളിൽ നടക്കുകയാണ് ബഹുമാനപ്പെട്ട അവേലത്ത് സാദാത്തുകൾ. അബ്ദുറഹ്മാനാജി 1 ലക്ഷം ഉറപ്പിക ഇവിടെ ചെക്ക്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സൂക്കുകളൊക്കെ അല്ല മാറ്റിക്കൊടുക്കട്ടെ. റഹ്മാൻ റഹീമായ റബ്ബ്,
അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു തരട്ടെ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് യൂസുഫ് അൽ ബുഖാരി വയലത്തൂർ തങ്ങൾ, അവർക്ക് ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. മർക്കസിന് മുദരിസായിരുന്ന ഹുസൈൻ മുസ്ലിയാർ, അതുപോലെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവർക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ നിന്റെ പൊരുത്തത്തിലായി ജീവിപ്പിക്കണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസിൽ ഹാജറായോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഇതുപോലെ ആലിമീങ്ങളും സയ്യിദന്മാരും മുതാലിമീങ്ങളും എന്നുള്ള ശുദ്ധമായ സദസ്സിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഹാജറായ പല സംഭവങ്ങളും ഉണ്ട്. ഒരുപക്ഷേ ഹാജറായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അവിടുത്തെ തിരുനോട്ടം ഉണ്ടാകും. അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമെല്ലാം ദിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനോട്ടമുള്ള സ്ഥാപനമാക്കി നീ സ്വീകരിക്കണം റഹ്ബലേ. നബി തങ്ങളെ തിരുനോട്ടമില്ലാത്ത ഒരു സെക്കൻഡും ഞങ്ങൾക്ക് ഇല്ല എന്ന് ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്ബലേ. അർഹമുർ റഹീമായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്ബലേ. അവിടുത്തെ തിരുനോട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവരെയും, ഞങ്ങളെ സഹായിച്ചവരെയും, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും, ഞങ്ങൾക്ക് വേണ്ടി ദുആ നടത്തുന്നവരെയും എല്ലാം നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. പഠിച്ചവരെ, ഞങ്ങൾ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് തരണം എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് വിജയമുള്ളൂ. ഞങ്ങളെ നീ വിജയിപ്പിക്കണം റഹ്മാനേ. മാർച്ച് 3-ാം തീയതി 3, 4, 5 ഈ 3 ദിവസം തൃശൂർ ജില്ലയിലെ അതിവിശാലമായ മൈതാനിയിൽ പന്തലിൽ വെച്ചുകൊണ്ട് ഏകദേശം 25,000-ത്തോളം വരുന്ന മെമ്പർഷിപ്പ് എടുത്ത പണ്ഡിതന്മാർ, താജുല്ലുലമയുടെ കീഴിൽ അണിതിരുന്ന പണ്ഡിതന്മാർ, നൂറുല്ലുലമയുടെ കീഴിൽ അണിതിരുന്ന പണ്ഡിതന്മാർ, ഇന്ന് സാധുക്കളായ ഞങ്ങൾ പ്രവർത്തിക്കുന്ന റയീസുല്ലുലമയും ഞങ്ങളും പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത അർഹരായ 25,000 പണ്ഡിതന്മാരുടെ ഒരു ക്യാമ്പ് ഇൻഷാ അല്ലാ 3, 4, 5 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് ദുആ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ഒരു ആലിമിന് 3 ദിവസത്തെ ഭക്ഷണത്തിന് കൂടി 600 രൂപ മാത്രമാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ വോയിസ് മെസ്സേജിൽ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ എലിയും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യാം, ആലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ സിറാജിന്റെ പത്രത്തിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അവിടെ ഞാൻ ഈ പറയേണ്ട സുന്നി വോയിസും സിറാജും നമ്മുടെ പത്രങ്ങൾ, അതൊക്കെ നിങ്ങൾ വായിക്കണം, നിങ്ങൾ വാങ്ങണം, സഹായിക്കണം, സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മർക്കത്തിൻ്റെ ഖജാനിയായി വളരെ കാലം പ്രവർത്തിച്ച് മരിച്ചുപോയ കൊടുവള്ളി കുഞ്ഞമ്മദ് ഹാജി, കുഞ്ഞമ്മദ് അധികാരി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ മർക്കത്തിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ച് മരിച്ചുപോയ എല്ലാവർക്കും, ഈ സിറാജുൽ ഹുദയുടെ തുടക്കം മുതൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ശുക്രൻ, ജസാകല്ലാ. വിശ്വാസി സഹസ്രങ്ങൾക്ക് ആധ്യാത്മികതയുടെ വഴികാട്ടാൻ ഉസ്താദിന് ഇനിയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇനി കേൾക്കാനിരിക്കുന്നത്
സി എം ഇബ്രാഹിം സാഹിബിന്റെ പ്രൗഢമായ പ്രഭാഷണമാണ്. അതിനു മുമ്പ് രണ്ടു വാക്ക് ആശംസിച്ച് എസ് വൈ എസ് കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സൈനി കത്തിഞ്ച കന്നഡ ഭാഷയിൽ ആശംസിക്കുന്നു, ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലികുല്ലിൻ വഅസ്ഹാബിഹി അജ്മഈൻ. ഗൗരവാന്വിതരായ എല്ലാ ഉലമാകളെ, സാദാത്തുകളെ, വേദിക്കമേലിറുവ ഇള്ള ഹരിയരെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന സംഘം.